നമസ്കാരം വ്യൂവേഴ്സ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഗർഭിണികളിൽ ഹൈപ്പർ ടെൻഷൻ ബി പി ഉണ്ടാവുള്ളൂ ആ അസുഖത്തിനെ കുറിച്ചാണ് അറിയാൻ പോണത്. ഈ ഗർഭിണികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത് ബി പി ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഒരുപാട് ക്ലാസിഫിക്കേഷനായിട്ട് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ബി പി ഉള്ളവരാണെങ്കിൽ ഗർഭിണിയാവുന്ന മുന്നേ തന്നെ ബി പി ഉള്ളവരാണെങ്കിൽ അവരിന് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ പറയും. യൂഷ്വലി ഈ 20 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രഗ്നൻസിയിലെ ബി പി വരാൻ ചാൻസ് കൂടുതലുള്ളത്. പ്രഗ്നൻസിയുടെ ആവുന്ന മുൻപ് തന്നെ ബി പി ഉണ്ടെങ്കിൽ അതിന് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ പറയും. അല്ലെങ്കിൽ ഈ 5 മാസത്തിന് മുൻപ് തന്നെ ബി പി നമ്മൾ കണ്ടുപിടിക്കുവാണെങ്കിൽ ഒ പി വിസിറ്റൊക്കെ കാണുമ്പോൾ കണ്ടുപിടിക്കുവാണെങ്കിൽ അതിന് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് പറയുക. അപ്പോൾ 20 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ പിന്നെ വേറെ ഒരു ക്ലാസിഫിക്കേഷൻസ് വേറെ ഒരു ടൈപ്സ് ഉണ്ട്. എന്നു വെച്ചാൽ പ്രീ എക്ലാംസിയാണ് പറയും, എക്ലാംസിയാണ് പറയും. പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ടെൻഷന് കുറച്ചും കൂടെ ഒരു സിവിയർ പ്രോബ്ലമാണ്. സംബന്ധിച്ചാൽ ഇത് 3 മുതൽ 6% പ്രഗ്നൻസീസിലാണ് ഈ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇത് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് എക്ലാംസിയ. എക്ലാംസിയ എന്ന് പറയുമ്പോൾ ഇത് പ്രീ എക്ലാംസിയയുടെ അടുത്ത ഘട്ടമാണ് നമ്മൾ വിചാരിക്കാം. എങ്ങനെ വെച്ചാൽ ഈ എക്ലാംസിയ വരുന്ന സമയം നമുക്ക് സീഷർ ഫിറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് നമ്മൾ കുറച്ചറിയാം. എന്താ സംഭവിച്ചാൽ 20 ആഴ്ച കഴിഞ്ഞിട്ട് പ്രീ എക്ലാംസിയയുടെ ഒരു ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ അതിന് ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ പ്രീ എക്ലാംസിയയുടെ എന്താണ് ഫീച്ചേഴ്സ്? അത് യൂഷ്വലി നമ്മൾ യൂറിനിലെ ആൽബുമിൻ കാണും. ആ ആൽബുമിൻ ചിലപ്പോൾ പ്രീ എക്ലാംസിയയുടെ ഒരു ഇൻഡിക്കേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് പ്രീ എക്ലാംസിയനെ കുറിച്ച് ഞാൻ പറയാൻ പോവാം, ഞാൻ അതിൽ ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ ജെസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് 20 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്ന 20 ആഴ്ച പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ബി പി കൂടുതലാണെങ്കിൽ അതിന് ജെസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. യൂഷ്വലി ഇത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ ഹൈപ്പർ ടെൻഷൻ നോർമലായി മാറും. ചിലപ്പോൾ പ്രഗ്നൻസിയുടെ അടുക്ക് അത് പ്രീ എക്ലാംസിയായി മാറാം, അല്ലെങ്കിൽ എക്ലാംസിയായിട്ട് മാറാം. പിന്നെ ഈ പ്രമേഹമുള്ളവർക്ക് പ്രഗ്നൻസിയിലെ പ്രമേഹമുള്ളവർക്ക് ഈ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52% വരെ ഇത് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഇനി അടുത്ത് പ്രീ എക്ലാംസിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൈപ്പർ ടെൻഷൻ്റെ കുറച്ച് ഒരു സിവിയർ ഫോമാണ്. കോമൺ ആയിട്ട് 28 ആഴ്ച അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് ഉള്ളത്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഈ പ്ലസൻറ്റ ഉണ്ടല്ലോ, യൂട്രസിൻ്റെ അകത്ത് പ്ലസൻറ്റ ഉണ്ട്. അപ്പോൾ ഈ പ്ലസൻറ്റയിൽ ചെറിയ ഒരു മാറ്റങ്ങൾ വരുന്നത് കൊണ്ടും പിന്നെ ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നത് കൊണ്ടാണ് ഈ പ്രീ എക്ലാംസിയ വരുന്നത്. വേറെ ഒരുപാട് മെക്കാനിസംസ് പറഞ്ഞിട്ടുണ്ട്, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് കുറച്ച് ഒരു എക്സാക്ട് മെക്കാനിസം ഇത് തന്നെയാണ് കാരണം എന്ന് ഇതുവരെ എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ പ്രീ എക്ലാംസിയ വരാൻ? ആർക്കാണ് ഈ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് ഉള്ളത്? ഒരുപാട് പ്രായത്തിൻ്റെ വ്യത്യാസം. ഉദാഹരണത്തിന് ഈ 18 വയസ്സിൻ്റെ താഴെയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ 35-40 വയസ്സ് മുകളിലുള്ള സ്ത്രീകൾ, ഇവർ ഗർഭിണിയാകുമ്പോഴത്തേക്ക് ഈ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പഴയ പ്രഗ്നൻസീസിലും ഈ പ്രീ എക്ലാംസിയ വന്നിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാമിലിയിൽ പ്രീ എക്ലാംസിയ വന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അമ്മയ്ക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് പറയും, അവർക്ക് പ്രീ എക്ലാംസിയ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ത്രീക്കും പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് ഒരുപാട് വെയിറ്റ് ഉള്ളവർ, ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, പിന്നെ റുമറ്റോളജിക്കൽ പ്രോബ്ലംസ്, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തോമറ്റോസിസ്, SLE പറയും, പിന്നെ അപ്ല സിൻഡ്രോം, ആൻറ്റിഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ, ഇവർക്കൊക്കെ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് കൂടുതലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രഗ്നൻസിയും പിന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലറ്റ് പ്രഗ്നൻസി ഒക്കെ ഉണ്ടെങ്കിൽ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പ്രഗ്നൻസിയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, അതുവരെ 2 വർഷത്തിൻ്റെ താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 10 വർഷത്തിൻ്റെ മുകളിലാണെങ്കിലും ഈ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് ഒരുപാട് വർഷങ്ങൾ ഹൈപ്പർ ടെൻഷനായിട്ട് ഉള്ളവർ, ലൈക്ക് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അല്ലെങ്കിൽ പ്രമേഹമുള്ളവർക്ക്, അവർക്കും ഈ പ്രീ എക്ലാംസിയ വരാൻ ചാൻസ് ഉണ്ട്. മൈഗ്രെയിൻ അസുഖമുള്ളവർക്കും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് ഈ ഗർഭിണിയായി കഴിഞ്ഞിട്ട് പ്ലസൻറ്റാലെ വ്യത്യാസം വരും, ജെസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് എന്ന് പറയും, അങ്ങനത്തെ അസുഖമുള്ളവർക്കും ഈ പ്രീ എക്ലാംസിയ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രീ എക്ലാംസിയ വരുമ്പോൾ എന്താണ് ലക്ഷണങ്ങൾ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താണ് അതുണ്ട്? അപ്പോൾ ഈ കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ കാഴ്ച മംഗളായി പോകുന്നത് അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത്, എന്തെങ്കിലും ലൈറ്റ് പോലെ അടിക്കണ പോലെ, ഫ്ലാഷ് ലൈറ്റ് അടിക്കണ പോലത്തെ ഫീലിംഗ്, അതൊക്കെ കാഴ്ച ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് തലവേദന വരാൻ ചാൻസ് ഉണ്ട്. അത് പുതിയ തലവേദന ആയിരിക്കും, പണ്ടത്തെ മൈഗ്രെയിൻ ആ തലവേദന അല്ലെങ്കിൽ
വേറെ പണ്ടുള്ള തലവേദനയുടെ ഒരു തുടക്കമാവാനും ചാൻസ് ഐ മീൻ ഒരു തുടർച്ചയാവാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ തലവേദനയായിട്ട് തുടങ്ങാനും ചാൻസ് ഉണ്ട്. പിന്നെ വയറിലെ വേദന ഉണ്ടാവും, മേൽ വയറിലായിരിക്കും വേദന, നെഞ്ചിൻ്റെ താഴെയുള്ള ഭാഗമായിരിക്കും വേദന ഉണ്ടാവുക. എന്താ വെച്ചാൽ താഴെയുള്ള ലിവറിൻ്റെ ഒരു കോട്ടിംഗ് ലെയറുണ്ട്, ആ ലെയറിന് ഒരു വലിച്ചൽ കാരണം അവിടെ വേദന ഉണ്ടാവും. ഇനി അടുത്തുള്ളത് കാലിൽ നീര് വയ്ക്കുക. പൊതുവെ പ്രഗ്നൻസിയുടെ സമയത്ത് കാലിൽ നീരുണ്ടാവും, പക്ഷേ ഈ പ്രീ എക്ലാംസിയ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നീര് വയ്ക്കും. യൂഷ്വലി വെക്കുന്ന നീരിനെക്കാട്ട് പെട്ടെന്ന് ഒരുപാട് നീര് വയ്ക്കാൻ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രീ എക്ലാംസിന് പറയാം. യൂറിൻ ആൽബുമിനിലും നമുക്ക് യൂറിനിലും ആൽബുമിൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബി പി നോക്കാനുള്ള മെത്തേഡ് എങ്ങനെയാണ്, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ പഴയ എപ്പിസോഡ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സെയിം സ്ട്രാറ്റജി തന്നെയാണ്. 5 മുതൽ 10 മിനിറ്റ് വരെ റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കണം മിനിമം. പിന്നെ ഈ കഫ് നമ്മൾ ഹാർട്ടിൻ്റെ ആ സെയിം ലെവലിൽ തന്നെ വേണം കഫ് ഇടാണ്. യൂഷ്വലി നമ്മൾ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നേരെ കിടക്കുമ്പോൾ ഈ കുട്ടി അകത്തുള്ളത് കൊണ്ട് ഒരുപാട് താഴെയുള്ള രക്തക്കുഴലുകൾ പ്രഷർ ഉണ്ടാവും. ഇൻഫീരിയർ വീനക്കേവ ഐ വി സിന്ന് പറയും, അവിടെ ഒരു പ്രഷർ ഉള്ളത് കൊണ്ട് നമുക്ക് ബി പി നോക്കുമ്പോൾ ലോ പ്രഷർ ആയിരിക്കും കിട്ടുക കിടത്തി നോക്കുമ്പോൾ. അടുത്തുള്ളത് തിരിഞ്ഞ് ബി പി നോക്കണത്. യൂഷ്വലി ലെഫ്റ്റ് സൈഡിലായിരിക്കും ഗർഭിണികൾ തിരിഞ്ഞ് കിടക്കുക, എന്നു വെച്ചാൽ അതാണ് കുട്ടിക്ക് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബി പി നോക്കാൻ സാധിക്കില്ല, അപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും ബി പി നോക്കുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ലെവൽ താഴെയായിരിക്കും, റൈറ്റ് കൈയുടെ ലെവൽ മുകളിലായിരിക്കും. അങ്ങനെ വെച്ച് ബി പി നോക്കുമ്പോൾ നമുക്ക് ബി പിയുടെ ലെവൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഇരുന്ന് ബി പി നോക്കുക, പിന്നെ റെഗുലറായിട്ട് ബി പി നോക്കുക. റെഗുലറായിട്ട് നോക്കുമ്പോഴായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പം, ബി പി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. പിന്നെ ഈ ബി പി വന്നവർക്ക് കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. എന്താണ് ഈ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി പി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനല്ല, പക്ഷേ ബി പി കൊണ്ട് വേറെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, വേറെ എന്തെങ്കിലും ബാധിപ്പുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ബാധിപ്പ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ടാർഗറ്റ് ഓർഗൻ ഡാമേജ് എന്ന് പറയും. ഓരോരോ ഓർഗനിലും ഡാമേജ് ഉണ്ടാവാം, അതിനാണ് ടാർഗറ്റ് ഓർഗൻ ഡാമേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഈ ഞാൻ നേരത്തെ പഴയ എപ്പിസോഡ്സിൽ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് പ്രഗ്നൻസിയുടെ സമയം അത് ബി പി കൂടുതലായിട്ട് കാണിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും അസുഖം, പുതിയ അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് വെച്ചാൽ സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, പിന്നെ ഉള്ളത് ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ക്രിയാറ്റിനിൻ, പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് യൂറിക് ആസിഡ്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് എന്ന് പറയും, പിന്നെ യൂറിൻ റൊട്ടീൻ ചെയ്യിപ്പിക്കും, പിന്നെ ചിലവർക്ക് 24 hours യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ, സ്പോട്ട് യൂറിൻ ക്രിയാറ്റിൻ റേഷ്യോ അതും കൂടെ ചെയ്യും. പിന്നെ വേറെ ടെസ്റ്റുകൾ ആവശ്യത്തിനനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളതോ അത് ചെയ്യിപ്പിക്കും. പിന്നെ ഈ കുട്ടിയുടെ വളർച്ച കറക്റ്റായിട്ടുണ്ടോ, എല്ലാം കറക്റ്റായിട്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിന് ചെയ്യിപ്പിക്കും റെഗുലറായിട്ട്. പിന്നെ ബയോഫിസിക്കൽ പ്രൊഫൈൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നോൺ സ്ട്രെസ്റ്റ് ടെസ്റ്റ് അത് ഗൈനക്കോളജിസ്റ്റാണ് അത് ചെയ്യുന്നത്. അവരത് കണ്ടിന്യൂസ് റെഗുലറായിട്ട് അവർ ചെയ്ത് നോക്കും. ഇനി അടുത്ത് വരുന്നത് ട്രീറ്റ്മെൻറ്റ്. എന്താണ് ഈ ഹൈപ്പർ ടെൻഷനുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഒരു ബി പി പെട്ടെന്ന് ഇപ്പോൾ കൂടി പോവുകയാണെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും കുറയ്ക്കാൻ ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റിനുള്ളിൽ അത് കുറയ്ക്കണം, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ എക്ലാംസിയ സിവിയറായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്ലാംസിയായി മാറുവാണെങ്കിൽ നമുക്ക് ഫിറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിറ്റ്സ് വരാതെ ഇരിക്കാൻ നമ്മൾ മെഡിസിൻസ് കൊടുക്കും ഈ ബി പി ഒരുപാട് കൂടി പോകുമ്പോൾ, അല്ലെങ്കിൽ ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിനും ഇനി അടുത്ത് വരാതെ ഇരിക്കാൻ മെഡിസിൻ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഒരു സമയം മാത്രമേ അത് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇനി മെഡിസിൻസ് എന്തൊക്കെയാണ് സേഫായിട്ട് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടുള്ളത്? നിഫിഡിപ്പിൻ, ലബിറ്റലോൾ, പിന്നെ കുറച്ച് കേസസിൽ ആൽഫ മീഥൈൽ ഡോപ്പാവും സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആൽഫ മീഥൈൽ ഡോപ്പ ഇപ്പോൾ കോമണായിട്ട് യൂസ് ചെയ്യാറില്ല. നിഫിഡിപ്പിൻ ലബിറ്റലോൾ സേഫായിട്ട് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കുറച്ച് അതോറിറ്റീസ് അല്ലെങ്കിൽ ബോഡീസ് വേറെ കുറച്ച് മെഡിസിൻസും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാവരും യൂസ് ചെയ്യാറില്ല. ബീറ്റ ബ്ലോക്കേഴ്സ്, ക്ലോണിഡിൻ, ഹൈഡ്രലിസീൻ, പിന്നെ തൈസൈഡ് ലൈക്ക് ഡയബറ്റിക്സ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പഴയ എപ്പിസോഡ്സിൽ പറഞ്ഞ പോലെ തന്നെ എ സി എ ആർ ബി ബ്ലോക്കേഴ്സ് ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഹൈ റിസ്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആസ്പിരിനും കൊടുക്കും. കാൽഷ്യം ഈ പ്രഗ്നൻസി മുഴുവതും അവർക്ക് കാൽഷ്യമും എടുത്താൽ വളരെ നല്ലതാണ്. ഇനി അടുത്ത ചോദ്യം പറഞ്ഞത്, ഡോക്ടർ എനിക്ക് ഇത്ര ബി പി കൂടുതലുണ്ട്, അപ്പം ഞാൻ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണോ? പ്രഗ്നൻസിയിൽ യൂഷ്വലി എന്താ സംഭവിച്ചാൽ ഉപ്പ് കഴിക്കുമ്പോൾ നമുക്ക് ബോഡിയുടെ ഉള്ള വോളിയം, ഇൻട്രാവാസ്കുലർ വോളിയം, ഫ്ലൂയിഡിൻ്റെ വോളിയം കൂട്ടും. അപ്പോൾ ഈ ഉപ്പിൻ്റെ അളവ് നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചില്ലെങ്കിൽ
ബോഡിയുടെ വോളിയം കുറയും, അതനുസരിച്ച് കുട്ടിക്ക് വളർച്ച കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്രഡക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് പ്രഗ്നൻസിയിൽ ബി പി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഉപ്പ് കുറയ്ക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇനി അടുത്തുള്ളത് കട്ട് ഓഫ്. ബി പി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം? 150/100 താഴെ എന്തായാലും ബി പി ഉണ്ടാവണം, അതിന് മുകളിൽ ഉണ്ടാവാനേ പാടില്ല. ഈ ഡയസ്ട്രോളിക് ബി പി എന്ന് പറയുന്നത് 85 അടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ ഈ ബി പി കട്ട് ഓഫ് പറയുന്നത് 130/139/80-89 ആ ഒരു റേഞ്ചിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. ഒരുപാട് ബി പി കുറച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിക്ക് ഐ യു ജി ആർ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്രഡിഷൻ, കുട്ടിയുടെ വളർച്ച അകത്ത് തന്നെ കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഡെലിവറി കഴിഞ്ഞ ഉടനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി പി തന്നെത്താനെ കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി 6-ാമത്തെ ആഴ്ച നിങ്ങൾ ഫസ്റ്റ് വിസിറ്റിന് വരുള്ളൂ, മറ്റേ ഈ കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാൻ വേണ്ടി. ആ ഒരു സമയം ബി പി നോക്കുമ്പോൾ തന്നെ നോർമലായി കാണും. ചിലവർക്ക് ആ സമയം ബി പി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 3 മാസം ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നോക്കണം. 3 മാസത്തിന് മുകളിൽ നമുക്ക് ബി പി ഉണ്ടെങ്കിൽ നമ്മുടെ ബി പി ക്രോണിക് ഹൈപ്പർ ടെൻഷനായിട്ട് മാറി. അപ്പോൾ അത് ഒരുപാട് കാലങ്ങളിൽ നമുക്ക് കുറച്ച് കാലം നമുക്ക് മെഡിസിൻസ് കഴിക്കേണ്ടി വരാം. പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് നമ്മൾ സ്റ്റീറോയിഡ് കൊടുക്കും. ഈ പ്രീ എക്ലാംസിയ പ്രത്യേകിച്ച് ഉള്ളവർക്ക് 34 ആഴ്ചയുടെ മുന്നേ പ്രീ എക്ലാംസിയ ഉള്ളവർക്ക് നമുക്ക് ഈ സ്റ്റീറോയിഡ്സ് കൊടുക്കും. സ്റ്റീറോയിഡ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ ലങ്സിൻ്റെ വളർച്ച ഉണ്ടാവും, മെച്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ പുറത്ത് കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡെലിവറി ചെയ്ത് കുട്ടീനെ പുറത്തെടുത്താലും കുട്ടിക്ക് ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒന്നും വരാതെ ഇരിക്കാനാണ് നമ്മൾ ആൻറ്റിനേറ്റൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് സ്റ്റീറോയിഡ്സ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് പ്രഗ്നൻസിയുടെ സമയം. ഇനി എന്ത് ടൈപ്പ് ഓഫ് ഡെലിവറി വേണം ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിന്? യൂഷ്വലി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വെജിനൽ ഡെലിവറി ചെയ്താൽ സക്സസ്ഫുൾ ആണ്. പക്ഷേ വേറെ കുറച്ച് ഓബ്സ്റ്റെട്രിക് ഗൈനക്കോളജി സൈഡിൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സിസേറിയൻ സെക്ഷൻ്റെ ആവശ്യം വരാം. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളതുകൊണ്ട് എന്താണ് കോംപ്ലിക്കേഷൻ, എന്താണ് വേറെ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവാം? അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ സീഷർ വരാൻ ചാൻസ് ഉണ്ട്, എക്ലാംസിയ വരാൻ ചാൻസ് ഉണ്ട്. ബി പി ഒരുപാട് കൂടിപ്പോയാൽ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്, മുകളിലുള്ള തലച്ചോറിലുള്ള രക്തക്കുഴലുകൾ പൊട്ടിപ്പോയി ബ്ലീഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പൾമണറി എഡീമ ആവാൻ ചാൻസ് ഉണ്ട്. കിഡ്നിയുടെ ഫെയിലിയർ ഉണ്ടാവും, ഹെൽപ്പ് സിൻഡ്രോം ഉണ്ട്, ഡി ഐ സി ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോഗുലേഷൻ, അത് പിന്നെ ബ്ലീഡിങ് ആൻഡ് ക്ലോട്ടിങ് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ്, അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് പ്ലസൻറ്റാല് വരുമ്പോൾ അബ്രപ്ഷ്യോ എന്ന് പറയും, പ്ലസൻറ്റാടെ ഒരു മാറ്റം, അത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി കുട്ടിയുടെ വളർച്ച ഐ യു ജി ആർ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി ചിലപ്പോൾ അകത്ത് തന്നെ മരണപ്പെട്ടു പോകാം, അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച കുറവായിരിക്കും, നേരത്തെ തന്നെ ഡെലിവറി ആയി പോകും. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ബി പി നമുക്ക് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർ കുറച്ച് ദിവസത്തേക്ക് മരുന്ന് സജസ്റ്റ് ചെയ്യും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയം എന്തൊക്കെയാണ് മെഡിസിൻസ് കഴിക്കാൻ പാടുള്ളത്? യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫിഡിപ്പിൻ ലബിട്രോൾ പ്രഗ്നൻസിയിൽ സേഫാണ്, ആൽഫ മെത്തൈൽ ഒപ്പം സേഫാണ്. അപ്പോൾ ആ മെഡിസിൻ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇനി അടുത്തുള്ളത് അറ്റൻലോൾ, മെറ്റപ്രലോൾ, എനാലാപ്രിൽ, റാമിപ്രിൽ, ഈ മെഡിസിൻസും സേഫാണ്. ബാക്കി മെഡിസിൻസിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടില്ല, ഡേറ്റ വളരെ കുറവാണ്. അതുകൊണ്ട് ആ മെഡിസിൻസ് സേഫാണോ ഇല്ലയാണോ നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു പ്രഗ്നൻസി ആയാലും, ഒരു 2-3 വർഷത്തിൻ്റെ ഗ്യാപ്പ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ തീർച്ചയായിട്ട് കൊടുത്തിരിക്കണം. ആ സമയം നമുക്ക് കോൺട്രസെപ്റ്റീവ് യൂസേജും വളരെ ആവശ്യമുള്ളതാണ്. ഈ എപ്പിസോഡിൽ ഞാൻ പ്രഗ്നൻസി ഹൈപ്പർ ടെൻഷനെ കുറിച്ചും അതിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളും അതിനുള്ള ക്ലാസിഫിക്കേഷൻ ടൈപ്സും എത്ര വേണം നമ്മൾ ബി പി മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്തൊക്കെയാണ് മരുന്ന് കഴിക്കാൻ പാടുള്ളത്, എന്തൊക്കെയാണ് മരുന്ന് കഴിക്കാൻ പാടില്ലാത്തത്, അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ടോപ്പിക് എന്തെങ്കിലും നമുക്ക് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിന്, ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോന് ലൈക്ക് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടിയോണ്ടിരിക്കുള്ളൂ. നമ്മൾ ഓരോ പ്രാവശ്യം വേറെ വേറെ ടോപ്പിക്സാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് ചിലപ്പോൾ വേറെ അസുഖത്തിനെ കുറിച്ച് തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയില്ലായിരിക്കും. സെർച്ച് ചെയ്ത് പോയാലേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും. നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യത്തിന് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിന് കൂടുതലായിട്ട് ഷെയർ ചെയ്ത് ഹെൽപ്പും ചെയ്യും. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലെ വേറെ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം. നന്ദി, നമസ്കാരം.